ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് പറഞ്ഞു പോയോ? ഇടങ്ങ ഉണ്ണി ഒന്നാം ക്ലാസ് ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഉണ്ണി, നിനക്ക് ഇത്ര ഓർമ്മയില്ലേ? ചായ കുടിക്കാൻ വന്നതാ. ഓ തമാശ തമാശ, നീ ഇപ്പോൾ തമാശ വിട്ടിട്ടില്ല. പിന്നെ വീട്ടിലെങ്ങനെ അച്ഛനെ കുസുമം തന്നെ? അച്ഛൻ പറ്റിട്ട് പത്ത് വർഷമായി. അത് പിന്നെ എനിക്കറിയാലോ, ഞാൻ കൊച്ചനെ കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ അച്ഛൻ പിന്നെ അന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്? അച്ഛൻ ലോറി കാര്യല്ലേ മരിച്ചത്? അതെ, ലോറി ഇങ്ങനെ ഹാർട്ടിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കയറി അറ്റാക്ക് ആയിട്ടാണല്ലോ മരിച്ചത്. എല്ലാം ഇന്നലെ കഴിഞ്ഞത് പോലെ തോന്നുന്നു. അല്ല, മുതലാളിയാ. ഏത് കമ്പനിയുടെയാ? ഞാൻ കോൺട്രാക്ട്. അയ മുണ്ടി ഫ്രം ചിക്കാഗോ. അയ്യോ, ഇതൊക്കെ എന്തിനാ? ഏയ്, അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതൊക്കെ കഴിച്ചോളാം, നമ്മൾ കണ്ടുപിട്ടല്ലേ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ? അമ്മ, അച്ഛൻ, പെങ്ങള്? എനിക്ക് പോവാൻ അല്പം ധൃതിയുണ്ട്. അപ്പൊ ബില്ലി ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗായത്രി ആയിട്ട് ബൈക്കിൽ പോയപ്പോഴേ ഇവൻ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞവനാ. എന്നിട്ട് മുതലാളി ഇപ്പഴാണ് പറയണത്? അവന്റെ ഏതായാലും തീരട്ടെ, കഴിക്ക് കഴിക്ക് മുല കഴിക്ക്. ഈ തറവാട്ടിലെ ഒരാളൊഴികെ ലോകത്തിൽ മറ്റാർക്കും തന്നെ അറിയില്ല ഗായത്രി നിന്റെ ഭാര്യയാണ്. അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ ഇനി മുതൽ ഈ സദാശിവന്റെ അനുവാദം വേണ്ടി വരും. മാഡം, അപ്പൊ പേടിയുണ്ട്. നീ ഏത് പാതാളത്തിൽ അവളോടൊപ്പം പോയി ഒളിച്ചാലും ഞാൻ അവിടെയും വരും. മാഡത്തിന്റെ ഉത്തരവാണത്. ഞാൻ എവിടെ പോയാലും താൻ വരും. എവിടെ പോയാലും വരും. ഡ്യൂട്ടി, ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. ഞാനൊന്ന് ചന്ദ്രനിൽ പോയാലോ? അവിടെ വരും. ഞാൻ സമുദ്രത്തിന്റെ അടിയിലേക്ക് പോയാലോ? അവിടെയും വരും. ഞാനൊന്ന് കക്കൂസിൽ പോയാലോ? കക്കൂസ്? അവിടെയും വരും. എനിക്ക് കോംപ്ലക്സ് ഇല്ല. അവിടുന്ന് കക്കൂസിക്ക് എന്നെ പരീക്ഷിക്കരുത്. ഞാൻ അവിടെ വരും. നല്ല വെയിറ്റ് ആണല്ലോ. സാമാന്യം. ആരാ സോപ്പ് വെള്ളം അവിടെ കൊണ്ടുവച്ചേ? തന്റെ അപ്പൻ. ഇതെന്ത് പറ്റിയടാ? ചതിച്ചതാ എന്റെ സന്താനവർദ്ധന. ചതിച്ചു നിന്റെ സന്താനവർദ്ധന കഴിച്ച ആരെങ്കിലും മരിച്ചോ? മരിച്ചതല്ലടാ, ഗർഭിണിയാകാത്തവർക്ക് ഗർഭം ധരിക്കാനുള്ളതല്ലേ നിന്റെ സന്താനവർദ്ധനി? തന്നെ തന്നെ. പക്ഷെ ഗർഭിണി അല്ലടാ, ഗർഭണനാ. ഗർഭണന? എന്റെ സന്താന വർദ്ധന കഴിച്ച ഒരു പുരുഷന് ഗർഭലക്ഷണം, നിർത്താതെയുള്ള ഛർദിയും വയറ്റുവേദനയും ഒന്നും പറയണ്ട, അതിന്റെ റിയാക്ഷൻ ആയത്. അല്ല, എന്താ നിന്റെ വർദ്ധനി? പുകയില ചാറും ശർക്കര വെള്ളവും കൂടി ഒരു മിക്സ് അല്ലേ? അത് കഴിച്ച് ആരാ ഛർദിക്കാത്തത്? തന്നെ തന്നെ, സത്യം പറയാൻ ആളുകൾ സമ്മതിക്കണ്ടേ? അതിനു മുമ്പ് എടുത്തിട്ടൊക്കെ ചാർത്തി. അങ്ങനെ വാഗവരുടെ പണി പോയ പോലെ നിന്റെ പണിയും പോയി. അതെ, എന്റെ കാര്യം അങ്ങ് വിട്ടേക്ക്.
എനിക്ക് ഈ പണി പോയ ഒരു ചുക്കുമില്ല. ഏറിയാൽ ഒരു 6 മാസം, അത് കഴിഞ്ഞ എന്റെ അമേരിക്കൻ സുന്ദരിയായിട്ടുള്ള വിവാഹം നടക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റ പറക്കലല്ലേ. കഴിഞ്ഞ 14 വർഷമായിട്ട് ഇങ്ങോട്ട് എത്തി നോക്കാത്ത ഒരുത്തിയാ വരാൻ പോണെന്ന് പറഞ്ഞൊരുത്തി സ്വപ്നം കണ്ട് നടക്കുന്നത്. അഥവാ വന്നാൽ തന്നെ അവളെ കൂടെ ഒരു സായിപ്പും ഉണ്ടാവും. അത് കണ്ടും മാനസ മൈനയും പാടി കെട്ടിത്തൂങ്ങിച്ച് അവൾ ഒരു കയറെടുത്തു വെച്ചോ. പിന്നെ അവള് വരുന്നതിന് മുമ്പ് നീ ഒന്ന് വിളിച്ചു പറഞ്ഞ നിനക്ക് പറ്റിയ ഒരു ആഫ്രിക്കക്കാരി കൂടെ അവള് കൊണ്ട് തലിപ്പോ. ഇല്ല, നിങ്ങളെല്ലാരും പോയാലേ ഞാൻ ഇറങ്ങൂ. ഈശ്വര പോകരുത് പറഞ്ഞത്. അയ്യോ അല്ല, കാര്യം എന്താണെങ്കിലും ഞങ്ങള് സാധിച്ചു തരാം, നീ താഴെറങ്ങി വാ. എടാ മുടിഞ്ഞവനെ, തൂങ്ങിച്ചാകാൻ നീ വേറൊരു മരം കണ്ടില്ലേ? താഴേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഇറങ്ങുന്നതിനെ ഞാൻ കൊല്ലും. മനസമാധാനമായിട്ട് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ലേ അമ്മായി? അയ്യോ വേണ്ട മായി, ഞാനെല്ലാരും വിളിക്കുന്ന ഇറങ്ങി വാടാ. എല്ലാരും പോകാനാ പറഞ്ഞത്? എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഇന്ത്യയുടെ നീ കടുങ്ങി ചെയ്ത ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? ഭാഗ്യം ഇന്ത്യന്റെ അമ്മ അങ്ങേര് പറഞ്ഞ അനുസരിക്കായിരിക്കില്ല. അത് ശരിയാ സാറോട് ഞാൻ കേൾക്കായിരിക്കില്ല. എന്താ എന്താ ഇവിടെ പ്രശ്നം? അയ്യോ അമ്മാവ, ഞാൻ ഈ കയറുമായിട്ട് ഇവിടെ കയറാനുള്ള സാഹചര്യം അമ്മാവൻ അറിയില്ലേ? എന്ത് സാഹചര്യം വിന്ധ്യ? നീ എന്ത് വിവരക്കടയെ കാണിക്കുന്നേ? എടാ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ നടത്തി തരുമെന്ന് നിനക്ക് അറിയാമല്ലോ. മക്കൾ താഴേക്ക് ഇറങ്ങി വാ. ഇന്നലെ പറഞ്ഞില്ലേ നീലിമയ്ക്ക് ഊഞ്ഞാൽ ഇഷ്ടമാണെന്ന്? നാളെ വരിയല്ലേ? ഇന്ന് ഊഞ്ഞാൽ കെട്ടിയിടാന്ന് വെച്ചു. ഇനിയെങ്കിലും അവരോട് പോവാൻ പറ. എന്റെ പെണ്ണിന്റെ ഉള്ളില് നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട. ഞാൻ മോത്തം ഷേർട്ട് വലിച്ചാ മതി കേട്ടോ. എന്താ മൂന്ന് പേരും കൂടി ഇവിടെ? അതെ, സമയം കിട്ടുമ്പോ ഒഴിവ് സമയം ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോ ഞാൻ ഇങ്ങനെ ചെയിൻ ആയിട്ട് സീറ്റ് വലിക്കും. ഒരു ദിവസം 25 പാക്കറ്റ് വലിക്കും. എവർക്ക് വലിക്കാൻ അറിയില്ല. ഞങ്ങൾ ചേർന്ന് വലിപ്പിക്കും. Are you free now? Yes, free. I also. കണ്ട, I know English. എന്നാ വാ നമുക്കൊന്ന് ചുറ്റി അടിക്കാം. എന്നാലേ ഞങ്ങളൊന്ന് ചുറ്റി അടിച്ചിട്ട് വരാം. അപ്പൊ ഞങ്ങളാ? നിങ്ങൾ ഇവിടെ കുറ്റി അടിച്ചിരിക്ക. വലിച്ചു ചാവത്തേ ഉള്ളൂ, ഒന്ന് കിട്ടിയാലേ. കല്യാണത്തിന് നിനക്കൊരു സമ്മാനം വാങ്ങിത്തരണം അമ്മായി ആഗ്രഹിച്ചതാ. അതെങ്ങനെയാ ചേർത്ത് പിടിച്ചതല്ലേ കല്യാണം നടന്നത്? അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതായാലും ഈ ബൈക്ക് നിനക്ക് സമ്മാനമായി തരുന്നതാ. മോനി ബൈക്കിന്ന് ഓടിച്ചു നോക്കിയേ. എന്താണ് എന്റെ മരുമ ബൈക്ക് ഓടിക്കാൻ പോകുന്നത് ചിരിക്കുന്നേ? ബിന്ദിന്റെ അമ്മായി, കുരുടന്റെ കയ്യിൽ മാങ്ങാ പറിക്കാൻ തോട്ടി കൊടുക്കുന്നത് പോലെ ഇവന്റെ കയ്യിൽ ബൈക്ക് കൊടുക്കുന്നത്. ഒന്ന് രണ്ടു വട്ടം ഇവന്റെ ബൈക്ക് കൊടുത്തൊന്ന് ഉരുട്ടാൻ പെട്ട പാട് ഇവന് തന്നെ അറിയാം. അയ്യേ, ബിന്ദിന് ടൂ വീലർ ഓടിക്കാൻ അറിയില്ലേ? അയ്യോ, ഇവര് വെറുതെ പറയുന്നതാ. എനിക്ക് ഓടിക്കാനൊക്കെ അറിയാം, പിന്നെ പ്രാക്ടീസ് അല്പം കുറവുണ്ടെന്ന് മാത്രം. മോനെ, പ്രാക്ടീസ് കുറവാണെങ്കിൽ നീ ഓടിക്കാൻ നിൽക്കണ്ട. ഒന്നാമതിന്റെ സമയം ശരിയല്ല. സമയം ശരിയല്ലെന്ന് പറയാൻ നിങ്ങൾ ആരാ? ഫസ്റ്റ് ജോലിച്ചിരോ. നല്ല കാര്യത്തിൽ ഉറക്കം വിടുമ്പോ തടസ്സം പറയരുത്. മോനെ, തിരക്കുള്ള റോഡിലൂടെ ഓടിച്ചു മോന്റെ മിടുക്കൊന്ന് കാണിച്ചു കൊടു. ഓടിച്ചു പുറകില് ഞങ്ങളൂടെ ഇരിക്കാടാ. അപ്പൊ നിനക്ക് ഒരു ധൈര്യമാണ്. ഓടാ ഓടുന്ന. അത് ശരിയാ, നിങ്ങളും കൂടി ചെല്ലേ. മോനൊരു ധൈര്യമാകട്ടെ അല്ലേ? വേണ്ട വേണ്ട,
എന്റെ മോൻ തരിച്ചു ഒളിക്കുന്ന കാരണം എനിക്കും എന്റെ മോക്കും ആഗ്രഹം. അല്ല മോളെ, അതെ. എന്താ ബിന്ദിന് പേടിയൊന്നുമില്ലല്ലോ? എനിക്ക് പേടിയൊന്നുമില്ല. എന്നെ പോയിട്ട് വാ അച്ഛല്ലേ. ചെല്ലു മോനെ. ഭാര്യ എടുക്കാനൊരു കൊട്ട കൂടെ എടുക്കുന്നത് നന്നായിരിക്കും. ഒന്നും മിണ്ടായിരിക്കണ, തമാശ പറയുന്നതാ. എവിടെയാ സ്റ്റാർട്ടർ? മാറ്റിയേക്കാം, ഇല്ലെങ്കിലേ ഇത് റീത്തായി മാറും. വരാനുള്ളത് വഴി തമ്മൂല എന്ന് പറയുന്നത് ശരിയാ. നീ വാടാ, നമുക്ക് പോവാം. ബൈ മോളെ. നീ കൂടെ ഒന്ന് പുറകെ പോ. ഒന്നുമില്ല, ഒരുമിച്ച് കഴിയുന്നവരല്ലേ. ചെല്ലേ, പോ. അയ്യോ, ബിന്ദി കുഞ്ഞ് വണ്ടി കൊണ്ട് പോയോ? അല്ല, ബൈക്കിന്റെ കേബിൾ. എന്തിന്റെ കേബിൾ? ബ്രേക്കിന്റെ. അമ്മായി പറഞ്ഞിട്ടാ ഞാൻ ഊരിയത്. എന്റെ ഭഗവാനെ, ഇതേ ബിന്ദിനൊന്നും സംഭവിക്കല്ലേ. അല്ല, ഇത് എവിടെ കിട്ടിയോ എന്ന് മനസ്സിലായില്ല. മനസ്സിലായി. ഡെഡ് ബോഡി കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ പേടിച്ചു പോയല്ലോ. എന്തിന്? കാലൻ എന്നെ മോളിലേക്ക് വിളിക്കാനുള്ള സമയമൊന്നും ആയില്ല. ഞാൻ തന്നെ കാലിനെ കൊണ്ട് വിളിപ്പിച്ചോളാം. വല്ലതും പറഞ്ഞോ. അല്ല, എന്റെ ഭാഗ്യം കൊണ്ട് വിന്ദ്യൻ രക്ഷപ്പെട്ടത്. എവിടെയാ മുറിഞ്ഞത് നോക്കട്ടെ. മുറിവോ? ഒരു പോറല് പോലും പറ്റിയിട്ടില്ല. പിന്നെ ഈ ചോര. അങ്ങോട്ട് നോക്കിയേ, അത് കണ്ടാ.